ഞാൻ ഒരു കാര്യം ചോദിക്കാം. 3 ദിവസത്തെ സിറ്റി ഇല്ലായിരുന്നു. 3 ദിവസം സിറ്റി ഇല്ലാത്തപ്പോഴത്തേക്ക് ഇവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. എന്തൊക്കെയാണെന്ന് ഓരോ നീ ഉടനെ നീ ഗ്യാങ്ങിന്റെ വെളിയില് അല്ല 4 ദിവസം ഇല്ലായിരുന്നു പറഞ്ഞത്. അതിനു മുമ്പ് എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണ്ടിട്ട്? ഓ വേണമെന്നില്ല, ബെഞ്ചി ഇരുന്നു അടുത്ത ആഴ്ച, കുഴപ്പമില്ല. ആണോ? എന്നിട്ട് ആക്റ്റീവ് ആയിട്ടില്ലേ? ടോട്ടല് 3 പ്രശ്നം. ഒന്ന് ഡി സി ആയിട്ട്, പിന്നെ അട്ടപ്പാടി ആയിട്ട്, പിന്നെ ആരാട്ടാ പീഡി 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 ആ പീഡി ആയിട്ട് ചെടിയായിട്ട് മൂന്ന് വ്യത്യാസം ഉണ്ടായി. അതില് ഡി സി ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാ ബോബോയുടെ കേസ്. ബോബോയ് അവിടെ നിന്ന സമയത്ത് ഏമാരി തക്കിടു ആണോന്നെന്തോ പറഞ്ഞ്, അപ്പൊ അങ്ങനെ അങ്ങോട്ട് സംസാരമായി, അങ്ങോട്ട് ചീത്തോളിയായി, അങ്ങനെ സംസാരിച്ചു വിട്ട് അത്ര തന്നെ. അത് പിന്നെ ഇന്നലെ അട്ടപ്പാടിയായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി, അത് ഒരു വേണ്ടത്ര പ്രശ്നമായിരുന്നു. അത് ഇന്നലെ ബോബിന്റെ സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇപ്പൊ തന്നെ പറയാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. ഇത് ഈ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിലിൽ ഒരു 4-5 പേരുടെ പേരാണ്. പേര് ഞാൻ എടുത്ത് പറയാം. കണ്ണാപ്പി, ബോബ്, മാമൻ, ബോബോയ്, പിത്തൽജി. പിത്തൽജിയുടെ അത് പിന്നെ കുഴപ്പമില്ല, 4 പേര് മെയിലി 4, ആദ്യം പറഞ്ഞ 4 പേര്. പിത്തൽജിയുടെ 5-ാമത്തെ കാര്യത്തിൽ എന്തിനു പറഞ്ഞതെന്ന് ഞാൻ പറയാം. സിറ്റിയിൽ ഒരു വഴക്കോ സിറ്റുവേഷനോ ഉണ്ടായെന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊക്കെ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാനായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇതുണ്ട്. ഓക്കെ, നിങ്ങളത് റിയാക്ട് ചെയ്തു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒന്ന് പറഞ്ഞ് രണ്ടിലൂടെ തെറി വിളിക്കുന്ന ഒരു പരിപാടി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. മനസ്സിലായോ? ആവശ്യം തെറി വിളിക്കേണ്ട, ഞാനും വിളിച്ചിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. അതൊക്കെ അത്രയും ഗതികെട്ട സമയത്ത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒന്നും പറഞ്ഞ് ചെറിയ കാര്യങ്ങൾക്ക് ഇവിടെ ഈ തെറി വിളിച്ചേ പറ്റൂന്ന് നിർബന്ധം ഈ നിനക്ക് 4 എണ്ണത്തിന് വേണം. 4 എണ്ണത്തിനടുത്ത് കൂടി പറയാണ്, സിറ്റിയിൽ ഇനി തെറി വിളിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച മിനിമം ബെഞ്ചിൽ ഇടിച്ചിടും. ബെഞ്ചല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ളൊരു പ്ലെയർ വെളിയിൽ ഇപ്പോഴും ഉണ്ട്, അവനെ പിടിച്ചകത്ത് ഏറ്റും വെളിയിൽ പിടിച്ചിടും. ആരാണേലും അത് അത് ഇനി വരുത്തരുത്. കാരണം അത് ഇത്രയും നാളെ പറഞ്ഞ പോലെയല്ല, കുറെ സീരിയസ് ആയി. ഇത് ഭയങ്കരമായിട്ട് ശോകമാകുന്നുണ്ട്, നല്ല രീതിക്ക് ശോകമാകുന്നുണ്ട്. നമുക്ക് ഇടയിലല്ല പുറത്തും ഒരുപാട് പേര് നമ്മളത് പറയുന്നുണ്ട്, ഈ കാണിക്കുന്നത് ശരിയല്ല. നമ്മളറിയുന്നവര്, നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ് പറയുന്നത് ഇത് ശരിയല്ല എന്ന്. അപ്പൊ അത് ഇനി ഉണ്ടാവരുത് കേട്ടാ. 4 എണ്ണം കേട്ടാ. 2-ാമത്തെ കാര്യം, ഓ അതൊക്കെ അല്ല, അതൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. ആ അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. ഇനി അടുത്ത കാര്യം, സിറ്റിയില് ഇപ്പൊ നമുക്ക് ആവശ്യം ഉള്ള സിറ്റുവേഷൻസ് മാത്രം എടുത്താൽ മതി. ചുമ്മാ വെറുതെ ഇരിക്കുന്നവനെ അങ്ങോട്ട് വിളിച്ചിട്ടും അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ടും എടുത്തോണ്ട് വരുന്ന സിറ്റുവേഷൻ വേണ്ട. ഇങ്ങോട്ട് വരുന്ന വള്ളി മാത്രം മതി. ഇങ്ങോട്ട് വന്ന് ചൊറിയാണെങ്കിൽ തിരിച്ചു ചൊറിഞ്ഞു, ഒരു സീനും ഇല്ല. ആ ഊക്കേണ്ടടുത്ത് ഊക്കി വിടുക, അതാ പറഞ്ഞ. ഇങ്ങോട്ട് ഊക്കുകയാണെങ്കിൽ തിരിച്ചു ഊക്കുക, ഇങ്ങോട്ട് അതല്ല മാർക്ക് അതിൽ വലിയ പ്രശ്നമാണെങ്കിൽ അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ നിൽക്കുക, അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നത് മാമന്റെ അടുത്താണ്. മാമ ആവശ്യമില്ലാതെ ഇരിക്കുമ്പോ വരെ കുത്തിക്കഴപ്പ് തോന്നിയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് ചോദിക്കാതെ കണ്ടവന്റെ ഗ്യാങ്ഹൗസിൽ കയറി പെടുക്കാനും കണ്ടവനെ വിളിച്ച് മറ്റേ ഇത് മെടുക്കടിക്കാനും പോയാൽ ഞാൻ അടിച്ച് ഞാൻ മോന്തിരിക്കും. ആ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് കണ്ണാപ്പിയുടെ അടുത്ത്, ബോബിന്റെ അടുത്ത്. സിറ്റിയിൽ ഇനി വളി വിട്ടുകൊണ്ട് കാണാൻ നടന്നു കഴിഞ്ഞാൽ ചന്തി ഞാൻ വിട്ടു. സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്.
പിന്നെ നീ വളി വിടൂല സീരിയസ് ആയിട്ട്. ഇനി സിറ്റിയുടെ ആവശ്യമില്ല, സീരിയസ് സിറ്റുവേഷനാ വേറെ സിറ്റുവേഷൻ നടക്കുന്നതിന്റെ ഇടയില് നീ അവനും കൂടി വളിയും വിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാ ഞാൻ അടിച്ചാ മൂന്ന് സന്ദർഭത്തിൽ ഇനി നിർത്തിക്കോ അത്. ഓക്കെ ഓക്കെ മനസ്സിലായില്ലേ. ഇനി അടുത്തത് പിത്തൾജി എടുത്തൊരു കാര്യം. പിത്തൾജി കുറച്ച് ഈ കൂട്ടത്തിൽ ഇത്തിരി മെച്ചൂരിറ്റി ഒക്കെ ഉള്ള ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിത്തൾജി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോ ആവേശം മൂത്ത് നേരെ സിറ്റി കയറി വന്ന് സിറ്റുവേഷന്റെ പുറത്തുള്ള കാര്യങ്ങൾക്ക് തെറി വിളിക്കരുത് കേട്ടാ. എന്തേലും ഉണ്ടെങ്കിൽ അത് എവിടെ നിങ്ങളല്ലാതെ നമ്മൾ ഇരിക്കുമ്പോൾ എവിടെ സംസാരിക്കുമ്പോൾ സംസാരിക്കുക, അല്ലാതെ വന്നിട്ട് പറയുന്നത് കുഴപ്പമില്ല, പറയുന്ന ഭാഷ സൂക്ഷിക്കുക. കുറച്ച് കാര്യങ്ങൾ പിത്തൽജിയുടെ സ്ലാങ്ങിൽ കുറച്ച് നെഗറ്റീവായിട്ട് തോന്നി, അതുകൊണ്ട് പറയുന്നത് പിത്തൽജി. അല്ലാതെ പിത്തൽജിയുടെ കാര്യത്തിനായിട്ട് പിത്തൽജി പോയി വള്ളിയൊന്നും എടുത്തിട്ടില്ല, പക്ഷേ വേറുള്ളവർക്ക് വേണ്ടിയിട്ടാണേലും ഭാഷ ഒന്ന് സൂക്ഷിക്കുക, തെറിവിളി ആവരുത്, അത്രേ ഉള്ളൂ. ഓക്കെ ഇനി അടുത്തൊരു കാര്യം. ചന്ദ്ര എങ്ങനെ ഉണ്ടായി ചന്ദ്ര? ഒരു മൂന്ന് ദിവസം മൊത്തത്തിൽ ചന്ദ്രനാണ് സിറ്റി മൊത്തത്തില് സിറ്റിയിലെ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ മൊത്തം കൺട്രോൾ ചെയ്തത്. ചന്ദ്രനാണ് കൂടുതൽ സംസാരിക്കുന്നത്, പിന്നെ രായനും. രായ ഇല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രനെ ചോദിച്ചത്. എനിക്ക് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് സംസാരിച്ചാൽ തീരാന്നുള്ള പ്രശ്നങ്ങൾക്ക് അങ്ങോട്ട് കേറിട്ട് ഓവർ റിയാക്ഷൻ നമ്മൾ ഇടുന്ന സമയത്താണ് ഷോ കാണുന്നത്. ഇങ്ങോട്ട് വള്ളി വരുമ്പോൾ നമുക്ക് അറിയാലോ, ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് അതായത് ഇപ്പൊ സരക്ക് പറഞ്ഞ പോലെ ഇങ്ങോട്ട് പറഞ്ഞ വള്ളി മാത്രം എടുത്താൽ മതി. അങ്ങോട്ട് നമ്മള് ചുമ്മാ സംസാരിച്ച തീരാത്ത പ്രശ്നത്തിന്റെ ഊതി നിർപ്പിച്ച് വലുതാക്കുന്നതിനോട് കരുതില്ല. അതേതാണ് ഇങ്ങോട്ട് പറഞ്ഞ വള്ളി ആയിരിക്കണം, അല്ലാതെ ഈ വണ്ടി തട്ടി മറ്റേ തുമ്മി ഇതിനൊക്കെയാണ് കയറി വള്ളി എടുക്കണത് അങ്ങോട്ട്, അതാണ് ഒഴിവാക്കേണ്ടത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുള്ള അടിയൊപ്പിച്ചിട്ട് കൂടുതൽ. ഇത് ഞാൻ പറയുന്നു, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് വിട്ടുപോയതാണ് ഇപ്പൊ ചന്ദ്ര ഓർപ്പിച്ചിട്ട് ഓർമ്മ. സിറ്റിയുടെ അകത്ത് എന്തേലും സീൻ ഉണ്ടെങ്കിൽ നിനക്കൊക്കെ വല്ല പ്രശ്നമുണ്ട്, ഇത് സീരിയസ് ആയിട്ട് ഇതുവരെ പറഞ്ഞ പോലെയല്ല, ഇതിന്റെ അകത്ത് കിടന്ന് ഇനി തമ്മി തമ്മി ഇവിടെ കിടന്ന് ആരെങ്കിലും കിടന്ന് അടി ഉണ്ടാക്കി എന്റെ കൂടെ പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരാണേലും ശരി വല്ല പറയുണ്ടെങ്കിൽ വെളിയിൽ പോയി കിടന്ന് സംസാരിച്ചോണം, ഇവിടെ കിടന്ന് മറ്റേ തെറിവിളിയും മറ്റേതും മറ്റേ ആള് കടിപ്പും കാണിക്കരുത്. എല്ലാത്തിൻ്റെ അടുത്തും അമ്പത്തൊന്നിൻ്റെ അടുത്ത് കണ്ണാപ്പി എടുത്തും എല്ലാത്തിനും കൂടെ പറഞ്ഞത്. ഇനി ഇതിന്റെ അകത്ത് കിടന്ന് ഇനി ഏതെങ്കിലും ഒരുത്തം കിടന്ന് ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തെറി വിളിക്കുക, ഇതാ സിറ്റുവേഷൻ്റെ ഓർമ്മ സംസാരിച്ചു. നിനക്കൊക്കെ വല്ല ഉണ്ടെങ്കിൽ വെളിയിൽ സിറ്റിയുടെ വെളിയിൽ പോയി അവിടെ പോയി സംസാരിച്ചു വേണം. അല്ല അത് മെയിൻ ആയിട്ട് ആരും കൺട്രോൾ ചെയ്യണ്ട, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ രായനോ ജലക്കണനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചന്ദ്ര അവർ ഇവിടെ ഒരു കാര്യം പറയാം. പിന്നെ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് നെഗറ്റീവായിട്ട് എടുക്കരുത് നല്ല രീതിയിൽ പറയുന്നതാണ്. ഇവിടെ ഒരു ഹൈറാർക്കി ഓൾറെഡി ഉണ്ട് നമുക്ക്, അതെന്താണെന്നുള്ള നമുക്ക് അറിയാം. ഇവിടെ ഈഗിൾ ഉണ്ടെങ്കിൽ ഈഗിൾ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോലീഡേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, അവരും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ സംസാരിക്കാൻ ചന്ദ്രനും ബെന്നിയും ബാബു ഉണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരേ പവറാണ്, മനസ്സിലായ? നേരത്തെ വന്നതാണോ പിന്നെ വന്നതാണോ എന്നൊരു പവർ അങ്ങനെയൊന്നും വിചാരിക്കരുത്. പക്ഷേ എന്ന് കരുതി ഒരാൾ ശരിയാണ് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആൾ ശരിയാണെന്നുള്ള മനസ്സിലാക്കുള്ള ബോധം വേണം, എന്നിട്ട് അത് നിർത്തണം. ഇപ്പൊ നിന്റെ കൂടെ ഉള്ളവൻ എന്ന് പറയുന്നത് നിന്റെ ഗ്യാങ് മെമ്പറാണ് പറയുന്നുള്ള ബോധം വേണം. അവൻ വന്നിട്ട് പറയാം ഇത് വേണ്ട അല്ലെങ്കിൽ ഇത് ഒന്ന് മിണ്ടാരി എന്ന് പറഞ്ഞാൽ അന്നേരത്തേക്ക് മിണ്ടാതിരിക്കണം. എന്തെങ്കിലും നിനക്കൊക്കെ പറയാൻ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പറയാം, അല്ലാതെ അവിടെ അന്നേരം തമ്മി തമ്മി കിടന്ന് തർക്കിക്കരുത്, മനസ്സിലായ? ഇവിടെ ഇവിടെ ഇപ്പം അന്നേരം ഇപ്പം നിങ്ങൾ തമ്മിൽ തന്നെ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ സിറ്റിയിൽ ആരാണോ ഉള്ളത് അവരെ മെയിനായിട്ട് ആരാണോ ഉള്ളത് അവരെ വിളിച്ച് കാര്യം സംസാരിക്കുക. ആ പിന്നെ വാറ്റ് വാറ്റുണ്ടെങ്കിൽ വാറ്റ് എടുത്ത്, വാറ്റ് സിറ്റിയിൽ വരാറില്ല അതുകൊണ്ടാണ് വാറ്റിൻ്റെ പേര് പറയുന്നത്. വാറ്റുണ്ടെങ്കിൽ വാറ്റിൻ്റെ അടുത്ത് എടുത്താലും മതി. അവനെ എന്നുവെച്ചാൽ ഒരു സിറ്റുവേഷൻ വന്നാൽ അതിൻ്റെ അകത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ആരാണോ അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തമ്മിൽ തർക്കിക്കാനിതിന് പോയാൽ മതി. ബാക്കിയുള്ള ഈ ഇത്രയും പേർക്കും ആവശ്യത്തിന് അത്ര സംസാരിക്കാനുള്ള പക്വത ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും പേരുടെ പേര് പറഞ്ഞത്. ഓക്കെ, ഇനി എന്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു ഒരു പ്രശ്നമാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആരാണോ അന്നേരം സിറ്റിയിലുള്ള അവരെ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം സിറ്റുവേഷൻ എടുക്കുക, അല്ലെങ്കിൽ അതിന് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. അല്ലാതെ പോയി അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച് കൊളമാക്കാനും തമ്മി തമ്മി അടി ഉണ്ടാക്കാനും പോകരുത് കേട്ടാ. പിന്നെ പിന്നെ ഈ സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ദേഷ്യമുള്ളതാണ്, ഇപ്പൊ എല്ലാവർക്കും ദേഷ്യമുള്ളതാണ്, പക്ഷേ നമ്മള് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ ഇതായി ഇപ്പൊ ആണ് നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാലും മിണ്ടാണ്ടിരിക്കാൻ പറ്റാണ്ട് ചുമ്മാ നനയ്ക്കുന്നത്. പക്ഷേ എല്ലാവർക്കും സംസാരിക്കണ സമയം ഉറപ്പായിട്ട് തരും, അല്ലാണ്ടിരിക്കില്ല എന്തായാലും. അപ്പൊ അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടും
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിറ്റുവേഷന്റെ കാര്യം ഞാൻ അറിഞ്ഞു. രായൻ അവന്റെ തൊണ്ട വയ്യാതിരുന്നിട്ട് അമ്പത്തൂരിന്റെ അടുത്ത് കണ്ണാപ്പി എടുത്ത് മിണ്ടാതിരിക്കുന്ന ഓരോ 10 രൂപ തൊട്ട് അവൻ പറഞ്ഞു. അവന്റെ തൊണ്ട അടച്ചു പോകുന്ന രീതി അവൻ പറഞ്ഞു. നീയൊക്കെ അതൊന്നും കേൾക്കാതെ തമ്മി തമ്മി കിടന്ന് ഇവിടെ സംസാരിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. ആ പരിപാടി ഇനി കാണരുത്. വേറെ ആരോ കാര്യമില്ല, രായന്റെ കാര്യം എടുത്തു പറയുന്നത്. രായ സംസാരിക്കുമ്പോ അവൻ കോലീഡർ ആണെന്നുള്ളത് വെറുതെ നിനക്കൊക്കെ തമാശക്ക് വേണ്ടിട്ടല്ല പറഞ്ഞ. അവൻ ഇവിടുത്തെ കോലീഡർ ആണ് ടിവിയുടെ. അവൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിർത്തിക്കണം, അവിടെ തീർന്നു. മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടണ്ട, അത്രേ ഉള്ളൂ. പിന്നെ സംസാരിക്കണ്ട, കേട്ടല്ലേ. അമ്പത്തൂര് കണ്ണാപ്പിയെ പിള്ളേരുള്ള എല്ലാരും അത് ഓർത്തു വെച്ചിരുന്നാ മതി, ഓർത്തു വെച്ചിരുന്നാ മതി. ഇനി വരുമ്പോ നിനക്കൊക്കെ ചിലപ്പോ മനസ്സിലായി വായിക്ക് കൺട്രോൾ കിട്ടത്തില്ല, അതെല്ലാവർക്കും തോന്നും. പക്ഷെ നിർത്താൻ പറഞ്ഞ നിർത്തുക. രായ സംസാരിക്കും, കേട്ടല്ലേ. രായ എന്തായാലും പറയണ്ട വേറെ ഇതിന്റെ ഇടയിൽ സിറ്റുവേഷൻ. എനിക്ക് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയണ്ട, എനിക്ക് വേറെ നിനക്ക് എന്തായാലും പറയണ്ട. പിന്നെ സിറ്റിയില് പീഡിയുടെ കേസ്, പീഡി നമ്മളെ ഗ്യാങ്ങിന്റെ അകത്തുള്ള കുറച്ച് മെമ്പേഴ്സിന്റെ അടുത്ത് ഒരാവശ്യമില്ലാതെ കുറെ സിറ്റുവേഷൻ എടുത്തത് ഞാൻ അറിഞ്ഞു. അത് നമ്മൾ എന്തായാലും ഇന്ന് തന്നെ ചോദിക്കും. ആരൊക്കെ ആർക്കൊക്കെ നമ്മളെ പീഡി ആയാലും പോലീസ് ആയാലും ശരി, ഇനി പട്ടാളായാലും ശരി, നമ്മളെ കൂട്ടത്തിൽ ഒരുത്തരം തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും. അതിനി അതിനി എത്ര വലിയ കൊമ്പത്തെ ഓഫീസർ ആയാലും നമ്മൾ ചോദിക്കും. നമ്മള് നമ്മള് അതെ പഴയ പഴയ ചൊറിയൊക്കെ പഴയ ചൊറിയൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. ഇവിടെ വേണ്ട, ഇറക്കണ്ട. നമ്മളെ സിറ്റിയിൽ ആളില്ലാതെ അതായത് സാറൊക്കെ ഓസ്റ്റ ഉണ്ടെന്ന് പറഞ്ഞിട്ടും വെപ്രളം കാണണം പെട്ടെന്ന് പ്രശ്നം ഇവിടെ ഉള്ളത്, അത് ഭയങ്കര ഇതാണ് പ്രശ്നമാണ്. ഓ അല്ല, അതാ പറഞ്ഞത്, ഈ പറഞ്ഞ സാധനങ്ങള് ഇവർക്കില്ലെങ്കിൽ നമുക്ക് ഇന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മളിത് കാണിക്കും. അതിനുശേഷം വിളിക്കുമ്പോഴത്തേക്ക് അതിനുശേഷം വിളിക്കുമല്ലോ. നമ്മള് കാണിച്ചത് ശരിയല്ലാന്ന് തോന്നിയിട്ട് അമ്മക്കും എല്ലാം തോന്നിട്ട് പറയണെങ്കിൽ നമുക്കും പറയാം തിരിച്ച് നമ്മളടുത്ത് കാണിച്ചത് ഇങ്ങനെയാണ്. അപ്പോഴൊന്നും ഇത് ഓഫാക്കും. ഫോൺ ഓഫാക്കും. ഞാൻ വീഡിയോ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ ഡെറ്റാരി അടിച്ച് എന്നെ വെടിവെച്ചെണ്ണാ. എന്നിട്ട് എന്നെ അവന്മാർക്ക് പിടിച്ച് കഫ് ചെയ്ത അവന്മാർക്ക് അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ, വഴി വെച്ച് സംസാരിക്കാൻ പറ്റൂലെന്ന്. അതാ പറഞ്ഞത്, അതാ പറഞ്ഞത്. നമുക്ക് എല്ലാത്തിനും ഉള്ളതേ ഇന്ന് ചോദിക്കാം. ഇന്ന് ഈ നമുക്കും കുറച്ച് പുതിയ റൂൾസ് ഉണ്ടെന്ന് പറയാം. നമുക്ക് നമ്മളുടേതായ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് പറ്റുമല്ലേ എന്ന് നമുക്ക് ഇന്ന് അറിയണമല്ലേ. അതിന് കൂടി തന്നെ ഇന്ന് എന്തായാലും വന്ന ഞാൻ അത് പിഴയുടെ കാര്യം എന്തായാലും നമ്മൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം പിഴയുടെ കാര്യം നമ്മൾ എന്തായാലും ഒരു വഴി ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ ഇറങ്ങത്തുള്ളൂ സിറ്റിയിൽ നിന്ന്. ഓക്കെ, അത് പിന്നത്തെ കാര്യം. ഗ്യാങ് ഫണ്ട് 5-ാം തീയതി തരണമെന്നാണ് പറഞ്ഞിരുന്നത്. ഗ്യാങ് ഫണ്ട് ഇതുവരെ ആരും തന്നിട്ടില്ല. പക്ഷെ ആരും സിറ്റിയിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷെ ഇനി സിറ്റിയിൽ ആക്റ്റീവ് ആവണം. ഇനിയുള്ള ഒരാഴ്ച ടൈം തരും. ഒരാഴ്ചയിൽ എല്ലാരും പറഞ്ഞ എമൗണ്ട് ഒരാഴ്ച, ഇന്നത്തോട്ട് ഒരാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച. ഓക്കെ, ഞാൻ പറയാം. 19-ാം തീയതി അടുത്ത ഞായറ 19-ാം തീയതി 19-ാം തീയതി വരുന്നതിന്റെ അന്ന് 25 ലക്ഷം വെച്ചാണ് പറഞ്ഞത്. 25 ലക്ഷം വെച്ചാണ് പറഞ്ഞിട്ടുള്ള. 25 ലക്ഷം. നീ നിന്റെ കയ്യിൽ ഇപ്പൊ എത്ര ഗ്യാങ് ഫണ്ട് ഉണ്ട് മൈൽസ് പറഞ്ഞു പറ. നിന്റെ ഇപ്പൊ കയ്യിൽ എത്ര ഉണ്ട് പറ. എത്ര? 6 ലക്ഷം എന്റെ കയ്യിലോട്ട് ഇട്ടാണ്. തിരിച്ചപ്പോ തന്നെ തരാം. 6 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ട്, 450 6 ലക്ഷം രൂപ ഇട്ടാണ്. 6 ലക്ഷം രൂപ പെട്ടെന്ന് ഫോൺ നമ്പർ 450 450.
ഒന്നുമില്ല. ഇനിയൊരു 19 ലക്ഷം രൂപയുടെ ഉണ്ടാക്കിയാൽ നിനക്ക് 25 ലക്ഷം ഉണ്ടാക്കാം, പുതിയ പാടൊന്നുമില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും 19-ാം തീയതി 25 ലക്ഷം രൂപ തരണം. അത് അതിൽ സ്റ്റീവിൻ്റെ കേസ് അവൻ MVP അടിക്കാൻ വേണ്ടി ഈ മാസം സെഞ്ചുറി ഫസ്റ്റ് ആവുകയാണെങ്കിൽ, ഫസ്റ്റ് ആണ് MVP ആണോന്ന് ഞാൻ നോക്കും, ആവുകയാണെങ്കിൽ അവൻ മാത്രം 10 ലക്ഷം രൂപ തന്നാൽ മതി, ബാക്കി എല്ലാവരും 25 ലക്ഷം രൂപ തരണം എന്നും പറഞ്ഞ് ഇപ്പൊ ഉടനെ ബാക്കിയുള്ളവരാണ്. ഞാനും SNG ഫസ്റ്റ് അടിക്കാൻ പോകണം. ഫസ്റ്റ് അടിക്കാന്നവന്റെ കാര്യം മാത്രമേ പറയുള്ളൂ, സെക്കൻഡ് ആര് വേണ്ട വേണ്ട, നിന്റെ ട്രൈ വേണ്ട, വേണ്ട വേണ്ട, MVP വേണ്ട, നീ ട്രൈ വേണ്ട വേണ്ട വേണ്ട, നീ വേണേ കോമ്പറ്റീറ്റ് ചെയ്തോ, പക്ഷെ തോറ്റാ 25 ലക്ഷം രൂപ വേണം. ഫസ്റ്റ് ആണ് നിക്കുന്നെങ്കിൽ നീ തരണ്ട 10 ലക്ഷം രൂപ തന്നാൽ മതി, ഫസ്റ്റ് എത്തുന്ന ആള് മാത്രം 10 ലക്ഷം രൂപ തന്നാൽ മതി. ആ അത് പറയാൻ പറ്റുമെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം മതി, സെക്കൻഡ് നേടാൻ കിട്ടുകയാണെങ്കിൽ പറ്റൂല. വേണ്ട 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 വേണ്ട, നീ അവിടെ ഇല്ല, നിനക്കുള്ളത് ഞാൻ സെപ്പറേറ്റ് ആ പറ പറ റോങ്. ഒരു കാര്യം ഇല്ലാതെയാണ് ബോബോയെ ചൊറി എന്റെ അടുത്ത് നിന്ന് കൊറേ തെറിയൊക്കെ വിളിച്ചെന്നെ, തെറിയൊക്കെ വിളിച്ച് ഞാൻ ഒരു തെറിയും തിരിച്ചു വിളിച്ചില്ല. ഓസി പറഞ്ഞതിന് മാത്രമേ ഞാനൊരു കാര്യം പറയാം. ഡിസിയുടെ കേസ് ഡിസിയുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മള് നമ്മളൊരു ഡിസി ആയിട്ട് നമ്മളൊരു സിറ്റുവേഷൻ ഇനി എടുക്കുന്നെങ്കിൽ അത് ഒരു വാലിഡ് റീസൺ ഉള്ള അന്നായിരിക്കും. അത് അത് ഞാൻ നിങ്ങളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ സംസാരിച്ച് തീർത്ത് ഒരു വാലിഡ് റീസൺ ഉണ്ടാകുന്നതിന്റെ അന്ന് ഇനിയൊരു വാറണം. അതെ അതെ അതെ, അന്ന് സോൾവ് ആവരുതായിരുന്നു. ഡിസി ആയിട്ട് ഇനി ഒരു വാറുണ്ടാകുന്നതിന്റെ അന്ന് ഒരു പ്രോപ്പർ സിറ്റുവേഷൻ ഉണ്ടാകുന്നതെന്നാണ് അന്ന് അവരുമായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. അതിന്റെ കാര്യം ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല, ഞാൻ എല്ലാം സംസാരിച്ചോളാം നിങ്ങളടുത്ത്. ഓക്കെ, ഇവിടെ സംസാരിക്കേണ്ടത് ഇതിപ്പോ നമ്മളിവിടെ ഇനിയിപ്പോ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊരു സിറ്റുവേഷൻ എടുക്കാൻ നടക്കുന്നു എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. അങ്ങനെ വേണ്ട, സിറ്റുവേഷൻ ഉണ്ടാവും, എന്തായാലും ഒരു സിറ്റുവേഷൻ വരുമല്ലോ എന്തായാലും, അന്ന് നമ്മൾ അവരുമായിട്ട് തീർക്കും, മനസ്സിലായില്ലേ? അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം. ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്തുള്ള ആർക്കെങ്കിലും ഗ്യാങ് ഫണ്ട് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ പറ? മാമന്റെ എക്സാം കഴിഞ്ഞത് മാം ഓൾറെഡി എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. എനിക്കൊരു എക്സാം വരുന്നുണ്ട് തിരക്കണ്ട. ഇത് പറ്റാത്ത ഇത് പറ്റാത്തടുത്ത് വെറുതെ ഇരുന്നോ, നിങ്ങളൊന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയൂല, പേടിക്കണ്ട. നീയാണോ തീരുമാനിക്കുന്നത് തരോ ഇല്ലയോ? നീ നീയാണോ തീരുമാനിക്കുന്നത് ഞാൻ തരത്തില്ല അടുത്ത മാസം തരുള്ളൂ? നീ തീരുമാനിക്കണ്ട, നമ്മള് പറഞ്ഞോളാം കേട്ടോ. ഓ വേണ്ട വേണ്ട വേണ്ട, നീ പറയണ്ട, നീ അവിടെ ഇതിന്റകത്ത് 19-ാം തീയതി അവരെയുള്ളൂ, അത് കഴിഞ്ഞ് 12-ാം തീയതി പിത്തൽജി ഉണ്ട്. പിത്തൽജിക്ക് എന്തായാലും 45 മണിക്കൂർ ഉണ്ട് ഇനി, അതുകൊണ്ട് കുഴപ്പമില്ല. 25 ലക്ഷം ഓ അതൊന്നും ആക്കൊരു പ്രശ്നമുള്ളതല്ല, മനസ്സിലായി? രണ്ട് കാർ വിട്ടിട്ടുള്ള അപ്പം എന്തായാലും
പത്തൊമ്പതിന്റെ അന്ന് ഇത് കാണും, ഞാൻ ഗ്യാങ് ഫണ്ട് ചോദിക്കും, ഞാൻ എന്തായാലും അന്ന് വാസ്തുവും കാണുമായിരിക്കും, അന്ന് ഗ്യാങ് ഫണ്ട് ചോദിക്കും, അന്ന് ആരൊക്കെ എന്തൊക്കെ തരും എന്നുള്ളത് കറക്റ്റ് നോക്കുകയും ചെയ്യും. അതിനുശേഷം അന്നത്തെ അപ്പോഴത്തെ തീരുമാനം ഞാൻ അപ്പൊ പറഞ്ഞോളാം എന്താണെന്നുള്ളത്. ഇന്നലെ ടി ജിയുടെ ഇതുണ്ടായിരുന്നു, ലക്ഷം രൂപ കൊടുത്തു അങ്ങോട്ട്. ഇതിനെപ്പറ്റി സംസാരിച്ചു ഈ സിറ്റുവേഷനിൽ പറഞ്ഞ അല്ല, അതിൽ 52-ന്റെ അടുത്ത് അല്ല പറയാൻ വന്നത്, ഈ പെട്ടെന്ന് ട്രിഗർ ആവുന്ന അടുത്ത് സിറ്റുവേഷൻ സംസാരിക്കണമെന്ന് കൂടി പറയണം. കാരണം പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറഞ്ഞോ പറഞ്ഞോട്ടോ എടാ അവിടെ ഇരിയടാ, പിന്നെ നിർത്തടാ ഒന്ന്, ഇപ്പൊ എല്ലാത്തിനും ആവാശം തിരിച്ചേ പറ്റുള്ള ഒന്ന് അവിടെ ഇരിയോടാ. എടാ ഒന്നുകൂടി പറയാണ്, സിറ്റുവേഷൻ ഇനി എന്തേലും ട്രിഗർ ആയി എന്തേലും സംസാരം ആവുന്നെന്ന് കണ്ടു കഴിഞ്ഞാ റേഡിയോന്റെ അകത്ത് വരിക, അല്ലെങ്കിൽ റേഡിയോ കേറാൻ പറയാ, എന്നിട്ട് ആരാണോ അന്നേരം ആക്റ്റീവായിട്ട് ഉള്ളത്, മെയിൻ ആയിട്ടുള്ള ആരാണെന്നോ അവരെ വിളിച്ചിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. നീയൊക്കെ കയറി സംസാരിച്ച് ചൊറി എടുത്തോണ്ട് വന്നിട്ട് അവസാനം നമ്മളെ മറ്റേ സോറി പറയുന്ന രീതിയിലോട്ട് കൊണ്ടുവരുന്ന രീതിയിലാക്കരുത്. ലാസ്റ്റ് നമുക്ക് പോയിന്ന് സോറി പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കുറെ ആട്ടോ ആയി ഇപ്പം ഈ എല്ലാത്തിനും പോയി സോറി പറയാനായിട്ട്. ഇന്നലെ ചന്ദ്രൻ പോയിന്ന് സോറി പറഞ്ഞ്, ഇതിനു മുമ്പ് കുറെ ആട്ടം ഞാൻ പോയി പറഞ്ഞ്, പലയിടത്തും വാസു പോയി പറഞ്ഞ്, എല്ലായിടത്തും കുറെ ആട്ടമായി സോറി പറയാൻ പോയിട്ടുണ്ട്. ഇനി സോറി പറയാൻ പറ്റൂല, ആവശ്യമില്ലാതെ. എനിക്കിനി സോറി പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എനിക്കിപ്പം അടുത്ത് സത്യം പറഞ്ഞ സിറ്റിയിലുള്ളവന്മാർ മറ്റേ അണ്ണാന്ന് വിളിച്ചുകൊണ്ടിടന്നവരൊക്കെ ഇപ്പം എന്നെ പേര് വിളിച്ചുകൊണ്ടിടക്കിയാണ്. സത്യം പറഞ്ഞാൽ ഈ കണ്ടന്മാരത് സോറി പറഞ്ഞിട്ട് ആ സോറി പറഞ്ഞതിന് പോലെ അണ്ണാന്നു വിളിച്ചു, സോറി പറയുമ്പോൾ പോട്ടറ പേര് പറഞ്ഞിട്ട് പോട്ടറെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എന്തിന് എൻ്റെ വില കൊണ്ട് ഞങ്ങൾ എടാ കുണ്ണ എന്താ ചിരിക്കുന്നായിരുന്നു ഫ്രണ്ടിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ടിരിക്കുന്നുണ്ടല്ലേ, ചിരിക്കിണിക്കുന്നിരുന്നു, 6 ലക്ഷം രൂപ ഉണ്ടാക്കിട്ടിരിക്കുന്നു. അയ്യോ ഞാനല്ല ചിരിച്ച, വേറെ ചിരിച്ച ആരാടാ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് സീരിയസ് ആയിട്ട് കേൾക്കണം, അതെല്ലാവരും ചിരിക്കല്ലേ. ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ഇവിടെ ഇന്ത്യയൊക്കെ കൂടിയുള്ള കാര്യം പറഞ്ഞത്, ഇതില് പലർക്കും പലയിടത്തും എല്ലാവർക്കും അണ്ണാന്ന് വിളിച്ച പലരും ഇപ്പൊ അണ്ണാന്നൊന്നും അല്ല വിളിക്കുന്നത്. ആ അതുകൊണ്ടാണ് എനിക്കറിയാം, ഞാൻ അറിഞ്ഞ ഞാൻ ഒരു ഞാനായിട്ടൊരു സീൻ ഇല്ലാത്തവര് പോലും എന്റെ അടുത്ത് നല്ലോണം ചിരിച്ച് സംസാരിക്കുന്നു. അവർ കാണുമ്പോ അണ്ണാന്ന് വിളിച്ചിട്ട് തിരിയുമ്പോഴത്തേക്ക് പേരും മറ്റതോണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അറിയാന്നുകൊണ്ട് പറഞ്ഞു. നിന്റെയൊക്കെ കാര്യം ഇത് തന്നെ, ചിരിക്കുമ്പോ നിന്റെ അടുത്തൊക്കെ പേര് വിളിച്ചിരിക്കുന്നെങ്കിൽ തിരിയുമ്പോ വല്ല വേറെ വല്ലതും ആയിരിക്കും പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു, ചുമ്മാ സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ആവശ്യമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മള് പണ്ട് അങ്ങനെയായിരുന്നു, അപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇപ്പോഴും എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഒരു ആവശ്യമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചൊറിയാണെങ്കിൽ ചൊറിയ അങ്ങനെ എന്റെ തീർക്കും, അല്ല സംസാരിച്ചിരിക്കുകയാണെങ്കിൽ സംസാരിച്ച് തീർക്കും. ഓക്കെ, അപ്പം ഇപ്പൊ ഒരു 15 പേര് വേണം. ആ 15 പേര് ഒരു 15 പേര് റെഡി ആയി നിന്നു. ആ 15 പേര് ആർക്കൊക്കെ ഇപ്പം പറ്റും? 20 പേര് കൂടുതൽ വന്നാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? മിക്കവാറും മൈൽസിന്റെ അച്ഛനെ പറഞ്ഞു വിടുന്നതാണ് എനിക്ക്. മൈൽസിന്റെ അച്ഛൻ പറഞ്ഞു വിട്ട്, മൈൽസിന്റെ അച്ഛൻ പോയിട്ടെ നിന്ന് നിപ്പില് മൈൽസിന്റെ അച്ഛൻ നിന്ന് മോനായിട്ടും, അച്ഛൻ ഒറ്റയടിക്ക് മോനായി മാറി. അപ്പം ഓക്കെ ഓക്കെ, ഓ അത് കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ പറയുന്ന 15 പേര് ഇപ്പൊ സിറ്റുവേഷൻ വേണം. ഓക്കെ, അല്ല ഞാൻ കേട്ടോ, ഗ്യാങ് സിറ്റുവേഷൻ ആണല്ലേ 15 പേർക്ക് പറ്റുള്ളൂ, അല്ലാതെ സിറ്റുവേഷൻ എത്ര പേർക്കൊന്നും ഇതുണ്ടാ? ഓ ചന്ദ്ര ആയിരിക്കും ലഡു ഒന്നും വേണ്ട, എന്തിന് ലഡു വന്നത്? ഓ ചന്ദ്രൻ തന്നെയാണോ അതിന്റെ ലഡു? കൊച്ചിലിടുവാണ് കേട്ടോ, അത് കൊച്ചിലിടുവാണ് കേട്ടോ. ഫെറോ റോഷർ നീ ഇഷ്ടപ്പെട്ടൊരാൾ കൊണ്ടുവിടും, നിനക്ക് ഇഷ്ടപ്പെട്ടൊരു കൊടുത്തു.